ആലുവ ഇടത്തലയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ച കേസിൽ നാല് പോലീസുകാർക്കെതിരെ കേസെടുത്തു. പോലീസുകാർ സഞ്ചരിച്ച വാഹനം ബൈക്കിലിടിച്ചത് ചോദ്യം ചെയ്ത യാത്രക്കാരന് ഇന്നലെയാണ് പോലീസിന്റെ ക്രൂര മർദ്ദനമേറ്റത്. അപർണ മേരി ചേരുന്നു വിശദാംശങ്ങളുമായി. അപർണ, ഈ സംഭവത്തിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ആർക്കൊക്കെതിരെയാണ് നടപടി? ഇന്നലെ പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാല് പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി നടന്ന സംഭവത്തിൽ ഉസ്മാൻ എന്ന യുവാവിനെ നാല് പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. ഇതിൽ നാല് പേർക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഡിവൈഎസ്പിയാണ് നിലവിൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്യായമായി തടഞ്ഞു വയ്ക്കൽ, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകൽ, അതുപോലെ തന്നെ മർദ്ദിക്കൽ, ഇങ്ങനെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ ശക്തമായ നടപടിക്ക് ഇപ്പോൾ ഡിവൈഎസ്പി സൂപ്രണ്ട് ഓഫ് പോലീസിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരുടെ നാലുപേരുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നൽകുന്നത്. നിലവിൽ നാട്ടുകാരുടെ ഭാഗത്ത് വിവിധ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പോലീസുകാർക്കെതിരെ ഉയരുന്നത്. നിരപരാധിയായ യുവാവിനെ മർദ്ദിച്ചു എന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ബഹുജന മാർച്ചും നടക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ FCP, MSS തുടങ്ങി വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആണ് മാർച്ച് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരും വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ തടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ശക്തമായ നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് നാട്ടുകാരും പാർട്ടികളും എന്തായാലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാർച്ച് അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. എന്തായാലും നാലു പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇത് അറസ്റ്റ് ഉടൻ ഉണ്ടാകുന്നതുവരെ ഈ ഒരു ഉപരോധം തുടരാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം മാത്രമായിരിക്കും അപർണ, ഈ യുവാവിനെതിരെയും ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് സാധ്യത ഉണ്ടോ? അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ടോ? അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും യുവാവിനെതിരെയും നടപടിയുണ്ട്. കാരണം രാത്രിയിൽ മഫ്തിയിലായിരുന്ന പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു വകുപ്പ് യുവാവിനെതിരെ യുസ്മാനെതിരെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ കൂടുതൽ നടപടികളിലേക്ക് യുവാവിനെതിരെ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു വകുപ്പ് അവർ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ ഇയാൾ ആലുവ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാര്യമായ പരിക്കുകൾ തന്നെയാണ് യുവാവിന് പറ്റിയിരിക്കുന്നത്. അയാളുടെ താടിയിൽ നിന്നുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഇത് സാരമായ പരിക്കാണ്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ വേണമെന്നുള്ള ആവശ്യം ഒരു